2.5 kg സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ് 2.5 kg സ്വർണം സമ്മാനമായി നേടൂ. അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. അപ്പോളോ ഗോൾഡ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. മലബാർ ഗോൾഡിൽ റവന്യൂ ഇന്റലിജൻസ് റെയ്ഡ്. പരിശോധന സ്വർണ വ്യാപാര മേഖലയിൽ അമ്പരപ്പുളവാക്കി. മണിയൂരിൽ അനധികൃതമായി വയൽ നികത്തിയതിനെതിരെ KSKTU സമരം. മാർച്ചിനെതിരെ മറുപക്ഷം രംഗത്ത് വന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വിദ്യാർത്ഥി സമൂഹത്തിന് ഉണർവേകാൻ MSFന്റെ ഉണർത്ത് ജാഥ. ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. സമാന്തര ഗ്യാസ് ഏജൻസികൾ തലപൊക്കുന്നു. നടപടിയുമായി സിവിൽ സപ്ലൈസ് അധികൃതർ. വാർത്തകൾ വിശദമായി. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മലബാർ ഗോൾഡ് ജ്വല്ലേഴ്സിന്റെ കോഴിക്കോടുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് റെയ്ഡ് നടത്തിയ സംഭവം സ്വർണ്ണ വ്യാപാര മേഖലയിൽ അമ്പരപ്പുളവാക്കി. മണിക്കൂറുകൾ നീണ്ട പരിശോധനയിൽ സ്വർണം സ്റ്റോക്ക് സംബന്ധിച്ച ക്രമക്കേട് DRI കണ്ടെത്തി. സ്വർണക്കടത്തിൽ പിടിയിലായ ഷഹബാസ് നേരത്തെ സ്വർണം മലബാർ ഗോൾഡിന് നൽകിയതായി മൊഴി നൽകിയിരുന്നു. അതേസമയം ഷഹബാസിൽ നിന്നും 10 kg സ്വർണം വാങ്ങിയതായി ജ്വല്ലറി ഡയറക്ടർ സമ്മതിച്ചിട്ടുണ്ട്. കള്ളക്കടത്ത് സ്വർണമാണെന്ന് അറിയാതെയാണ് വാങ്ങിയതെന്നാണ് ജ്വല്ലറി ഡയറക്ടറുടെ വാദം. ഇന്ത്യയിലും വിദേശത്തുമായി 100-ലധികം ജ്വല്ലറികളാണ് മലബാർ ഗോൾഡിനുള്ളത്. കരിപ്പൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങൾ വഴി കടത്തുന്ന സ്വർണത്തിന്റെ ഏറിയ പങ്കും മലബാർ മേഖലയിലെ പ്രമുഖ ജ്വല്ലറികളിലാണ് എത്തുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതേസമയം രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് ജ്വല്ലറികളിലേക്കും പ്രമുഖ വ്യക്തികളിലേക്കും അന്വേഷണം നീട്ടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് DRI അധികൃതർ. തങ്ങൾക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ് വ്യക്തമാക്കി. പരിശോധന സാധാരണ നടപടിക്രമം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഷഹബാസിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടില്ലെന്നും തങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്നും ചെയർമാൻ വ്യക്തമാക്കി. മണിയൂർ പഞ്ചായത്തിൽ അനധികൃതമായി വയൽ നികത്തിയതിനെതിരെ KSKTU സമരം. പ്രവർത്തകർ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി. ഇതിനെ നേരിടാൻ മറുപക്ഷം രംഗത്ത് വന്നത് സംഘർഷ സാധ്യത സൃഷ്ടിച്ചു. അട്ടക്കുണ്ട് കടവ് പാലത്തിന് സമീപത്തെ മണ്ണ് നീക്കം ചെയ്യാനായി മൺവെട്ടിയും കൂടയുമായി 100 കണക്കിന് KSKTU പ്രവർത്തകർ മണിയൂർ അട്ടക്കുണ്ട് പാലത്തിന് സമീപമെത്തി. തൗഫിക് മനസ്സിൽ 6 കണ്ടത്തിൽ നിഷാദ് വയൽ നികത്തിയതായും ഒടിയിൽ രാജൻ എന്നയാൾ വയൽ കെട്ടിടം നിർമ്മിക്കാനായി ഫില്ലർ നിർമ്മിച്ചതും നീക്കം ചെയ്യാനായാണ് പ്രവർത്തകരെത്തിയത്. പ്രകടനമായെത്തിയ KSKTU പ്രവർത്തകരെ നേരിടാൻ മറുഭാഗത്ത് ഒരു കൂട്ടം ആളുകൾ സംഘടിച്ചതോടെ പോലീസ് വൻ സുരക്ഷ ഏർപ്പെടുത്തി. പാലത്തിന് സമീപം ഇവരെ പോലീസ് തടഞ്ഞു. സമരം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം PK സജിത്ത് ഉദ്ഘാടനം ചെയ്തു. ും ഞങ്ങൾ നിവേദനം നൽകുകയുണ്ടായി. തൽക്കാലം ആ ഭൂമി
പഞ്ചായത്തിന് അനുമതിയില്ലാതെ കെട്ടിട നിർമ്മിക്കാനുള്ള നീക്കത്തെ തടയുമെന്നും 2008 ലെ തണ്ണീർത്തട നിയമം കാറ്റിൽ പറത്തി വയൽ നികത്തിയത് ശരിയല്ലെന്നും എന്ത് വില കൊടുത്തും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുമെന്നും KSKTU പ്രഖ്യാപിച്ചു. സമരത്തിന് PT ബാലൻ, കുന്നുമ്മൽ മുരളി, TC രമേശ്, PK ചന്ദ്രൻ, അഷ്റഫ്, TM കേളപ്പൻ, V നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. എന്നാൽ 9 വർഷം മുൻപ് വീട് വെക്കാനായാണ് താൻ സ്ഥലം വാങ്ങിയതെന്നും സ്വന്തമായി ഒരു വീടോ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമോ ഇല്ലാത്തതിനാലാണ് പാരമ്പര്യ കർഷക തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട താൻ ഈ സ്ഥലത്ത് വീട് നിർമ്മിക്കാനായി ശ്രമിച്ചതെന്നും രാജൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ട് 9 വർഷത്തോളായി. 9 വർഷം ഞാൻ വീടെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാ വീടെടുക്കാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ ഇത് വീടെടുക്കാൻ വേണ്ടിയിട്ട് മാർച്ച് 4 ഞാൻ മണിയൂർ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. മാർച്ച് 4 അപേക്ഷ കൊടുത്തിട്ട് അവർ ഏപ്രിൽ 14 ഞാൻ പിന്നെ കുറ്റിയിടുന്ന വീടിന്, പിന്നെ പണി തുടങ്ങുന്നത് മെയ് 25. അങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇവിടെ വന്നിട്ട് എന്നോട് നീ ഇതെടുക്കാൻ പാടില്ല, ഞാൻ ചെന്താണ് ഇങ്ങനെ അപേക്ഷ കൊടുത്തിട്ടില്ല, എനിക്കൊരു ഇന്ന് 30 ദിവസം കൊണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വമേധ അനുമതി കരുതാമല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞ് അതൊന്നും എനിക്ക് നോക്കണ്ടേ, എനിക്ക് അനുമതി തരില്ല. അങ്ങനെ ഞാൻ പണി ആണെന്ന് തുടങ്ങി. പിന്നെ ദിവസം പണി തുടങ്ങുന്നത് ഇയാൾ ഇന്ന പ്രസിഡൻറ്റ് വന്ന് എനിക്ക് അനുമതി തരില്ല, ഞാൻ ഇന്ന പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്ന് പറഞ്ഞ് പണിക്കാരെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ നിർത്തിവെച്ചാണ്. അങ്ങനെ ഞാൻ എൻ്റെ വിവരാവശ്യ പ്രകാരം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു. അപ്പോൾ എന്നെ അവർ ഇവിടെ ചെയ്ത NOC കൊടുത്ത വീടുകളിലും വേണ്ടിയിട്ട് അപ്പോൾ അവരെനിക്ക് വിവരാശയം പ്രകാരം തന്നില്ല. തരാത്തന്നെ എന്നോട് പറയുന്നത് 45,000 രൂപ അടച്ചാൽ നിങ്ങൾക്ക് രേഖകൾ തരാമെന്ന്. പിന്നെ വിവരാശയം പ്രകാരം തന്നാലും അവർ പറയുന്നത് 30 ദിവസം കൊണ്ട് NOC കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാം, പഞ്ചായത്തിൽ നിന്ന് 10 സെൻറ് നേരം വരെ നികത്താൻ അനുമതി തരും. ഇത് മാത്രമേ. പിന്നെ ഞാൻ നിരന്തരമായിട്ട് എല്ലാ മാസങ്ങളും എല്ലാ ആഴ്ചകളും ഞാൻ നിരന്തരം പഞ്ചായത്തിൽ പോയിട്ട് അവർ ഇന്ന് തരൂല എന്നുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഈ ഫയലും മേശയിൽ നിന്ന് എടുത്തേ നോക്കിയില്ല. അങ്ങനെ ഇപ്പം കോഴിക്കോട് DDP അടുത്ത് വെച്ച് സിറ്റിംഗ് കഴിഞ്ഞു വിവരാശയം പ്രകാരം. അന്നും പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങളെ കൊടുക്കാമെന്നില്ല, അതും തന്നില്ല. ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിനെ ജനസമ്പർക്ക പരിപാടി കൊടുത്തു. അപ്പം ജനസമ്പർക്ക പരിപാടി കൊടുത്തില്ല, അതിനകത്ത് ഇന്ന് അതിൻ്റെ സ്റ്റാറ്റസ് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ സ്ഥലം പഞ്ചായത്ത് ഇന്ന് ഇൻഡിപെൻഡൻറ്റ് ദാറ്റ് പെറ്റീഷനേഴ്സ് ലാൻഡ് ഈസ് ഇന്ന ഗാർഡൻ ലാൻഡ് എന്നാണ് ഇന്ന് സ്ക്രീനിങ് റിപ്പോർട്ട്. അത് ഞാൻ പഞ്ചായത്ത് കാണിച്ചാൽ പറഞ്ഞ് അതൊന്നും ഞാൻ നോക്കണ്ട, മുഖ്യമന്ത്രി അങ്ങനെ എന്തെല്ലാം ഇന്ന് കൊടുത്തിക്കേണ്ട എഴുതിയുന്നുണ്ടാവും, അതൊന്നും ഞാൻ ചിന്തിക്കണ്ട, ഞാൻ തരുവല എന്നുള്ള ഈ ഒരു വാശിയിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് ഇവർ ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് ദർശനത്തിൻ്റെ പേരിലാണ് KSKTUവിൻ്റെ നേതൃത്വത്തിൽ KSKTU പരിസരവാസികളോ അല്ലോ ആരും CPMൻ്റെ ഭാരവാഹികളോ അല്ലെ CPMൻ്റെ ആൾക്കാരോ ഇതിലില്ല. KSKTUവിൻ്റെ മറ്റുള്ള ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസിഡൻ്റാക്കിയിട്ട് ഈ ഇത് പറിച്ചു ചാടും എന്നുള്ള ഒരു നോട്ടീസ് ഉണ്ട് എല്ലായിടത്തും പതിച്ച്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്താ വെച്ചാൽ കോടതിയിൽ പോവുകയും അതിന് സ്റ്റേക്ക് ശ്രമിക്കുകയും അവർക്ക് നോട്ടീസ് നൽകുകയാണ് ചെയ്തത്. ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും അത് ഞങ്ങൾ നിയമം ലംഘിച്ച് ഇത് പറിച്ചു ചാടും എന്നുള്ള ഒറ്റ വാശി തന്നെയാണ് അവർ. കേരളം സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കാൻ കാരണം സർക്കാർ സ്കൂളുകൾ മുഖ്യ പങ്ക് വഹിച്ചത് കൊണ്ടാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മുടവന്തേരിയിൽ പുതുതായി നിർമ്മിച്ച GMLP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് സ്കൂളുകൾ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ അതിൽ പഠിച്ചാൽ വരും, ബാക്കിയൊക്കെ ഇപ്പൊ ഉണ്ടായതാണ്. ആവശ്യം കൂടി ഗവൺമെന്റ് സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളും ആവശ്യമായി വരും, അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഈ നാട്ടിൽ ഇത്ര കേരളീയരെ സാക്ഷരരാക്കിയതും കേരളീയരെ ഇത്ര വലിയ ഉന്നത സ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് എത്തിച്ചതും ഇപ്പൊ IT സാക്ഷരത വരെ ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. ഒന്നാം സ്ഥാനത്ത് കേരളമാണ് ഇപ്പൊ IT സാക്ഷരത ഇതുവരെ. അതൊക്കെ ഈ നാട്ടിലുള്ള സാധാരണ ഗ്രാമങ്ങളിലുള്ള പണ്ടുണ്ടായിരുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ പഠിച്ച് അങ്ങനെയാണ് അതൊക്കെ വന്നത്. സ്വകാര്യ സ്കൂളുകളേക്കാൾ വലിയ പങ്ക് വഹിച്ചത് സർക്കാർ സ്കൂളുകളാണെന്നും ഇത്തരം സ്കൂളുകൾക്ക് നാട്ടുകാർ വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. EK വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. CP നരിക്കാട്ടേരി, CK മുഹമ്മദ്, നെല്ലേരി ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. NK സാറ സ്വാഗതവും CP അബ്ദുള്ള നന്ദിയും പറഞ്ഞു. പന്തിരിക്കര കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുകയാണെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. IG ഉൾപ്പെടെയുള്ള സംഘത്തിന് അന്വേഷണം കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മരിച്ച വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരെ പോലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ലെന്ന് മുൻമന്ത്രി കൂടിയായ ബിനോയ് വിശ്വം പേരാമ്പ്ര പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. IG ഉൾപ്പെടെയുള്ള സംഘത്തിന് അന്വേഷണം കൈമാറണമെന്നും ഇതിൽ വനിതാ IPS ഓഫീസറെ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതെ, പോലീസ് പറഞ്ഞതായിട്ട് പറയുന്നു,
പോലീസിൻ്റെ പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണോ? സാധാരണഗതിക്ക് പോലീസ് എപ്പോഴും പറയുന്നത് ഞങ്ങൾ കോമ്പറ്റൻ്റ് ആണെന്നാണ്. ഞങ്ങൾ കോമ്പറ്റൻ്റ് ആണ്, വി ആർ കോമ്പറ്റൻ്റ്. അതിനുള്ള സ്കില്ല് ഞങ്ങൾക്കുണ്ട്, കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇതിനേക്കാളും വലുതെല്ലാം തെളിയിച്ചവരാണ്. അതുകൊണ്ട് വേറെ ആരും വേണ്ട എന്ന് പരസ്യമായും രഹസ്യമായും പറയുന്ന പോലീസ് ഇവിടെ പറയുകയാണ്, ഞങ്ങൾക്ക് കഴിവില്ലേ എന്ന് പറയുകയാണ്. ഞങ്ങൾ വേണ്ട, ഞങ്ങൾ ഒഴിവാക്കത്താന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം സമ്മർദ്ദം അത്രയും വലുതാണെന്ന്, അത്രയും വലിയ സമ്മർദ്ദം. ആ സമ്മർദ്ദം എന്തായിരിക്കും? സാമാന്യ ബോധം പറയുന്നു രണ്ടു തരം സമ്മർദ്ദമാകാമത്. ഒന്നുകിൽ വലിയ പണം, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം അധികാരത്തിൻ്റെ ഭാഗത്ത്, അതല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്ത സമ്മർദ്ദം. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വടകര ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം വെള്ളിക്കുളങ്ങര എൽ പി സ്കൂളിൽ നടന്നു. സി കെ നാണു എം എൽ എയുടെ അധ്യക്ഷതയിൽ കൃഷിമന്ത്രി കെ പി മോഹനൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇൻഷുറൻസ് പരിരക്ഷയില്ല, ഇതൊക്കെ തന്നെയുണ്ട്. എല്ലാത്തിനും ഇൻഷുർ ചെയ്തുകൊണ്ട് ഇൻഷുർ പരിരക്ഷ അടക്കം ഉള്ള പദ്ധതി കാണാനാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ക്ഷീര കർഷകരും രജിസ്റ്റർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുകയുള്ളൂ. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നതാണ് എനിക്ക് കർഷകരോടൊക്കെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റുള്ളവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ, സർക്കാരിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിലേക്ക് വന്നു ചേരും. അങ്ങനെ ഒട്ടേറെ പദ്ധതികളുമായിട്ട് മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസൃതമായ പ്രവർത്തനവുമായിട്ടാണ് ക്ഷീരവകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള സമഗ്രമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ക്ഷീരമേഖലയിൽ കൂടുതൽ ഉൽപാദനം ഉണ്ടാവാനും ക്ഷീരമേഖലയിലുള്ള പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കാനുമുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കാം. ചടങ്ങിൽ സി കെ നാണു എം എൽ എ അധ്യക്ഷത വഹിച്ചു. ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ജോഷി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീരസംഘത്തിനുള്ള അവാർഡ്ദാനം നഗരസഭാ ചെയർപേഴ്സൺ പി പി രഞ്ജിനി നിർവഹിച്ചു. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയരാജൻ, ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അബൂബക്കർ, അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ, ഏറാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലമ്പ്രത്ത് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ പി ഗംഗാധരൻ സ്വാഗതവും പി എസ് ശശികുമാർ നന്ദിയും പറഞ്ഞു. മനസ്സിൽ ഒരു മാരിവില്ലായി, ഹൃദയത്തിൽ ഒരു കുളിർ തിന്നലായി, വീട്ടുപകരണങ്ങളുടെ ഒരപൂർവ ശേഖരം. ഹോം അപ്ലയൻസസ്, ഫ്ലവേഴ്സ്, ഗിഫ്റ്റ്സ്, ഫർണിച്ചർ, ക്രോക്കറി, നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം ലെക്സസ് ഇന്റർനാഷണൽ, കരിമ്പനപ്പാലം, വടകര. മോഡലുകൾ, നൂറിലധികം ടച്ച് ഫോണുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ ലാപ്ടോപ്പുകൾ, ക്യാമറകൾ, വാച്ചസ്, ഒപ്പം എന്റർടൈൻമെന്റ് ആക്സസറീസിന്റെ വൈഡ് റേഞ്ച് കളക്ഷനും. കേരളത്തിലെ നമ്പർ വൺ മൾട്ടി ബ്രാൻഡ് ഷോറൂം 3G മൊബൈൽ വേൾഡ്, കോഴിക്കോട്, വടകര, കണ്ണൂർ ആൻഡ് വയനാട്. വാർത്തകൾ തുടരുന്നു. എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉണർത്തു ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. പീഡനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇതിന് ക്രൈംബ്രാഞ്ചിനെ നിയോഗിക്കണമെന്നും ജാഥ ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന വിഭാഗം പിഞ്ചുകുട്ടികളും വിദ്യാർത്ഥികളുമാണ്. ഗർഭപാത്രത്തിൽ നിന്നുള്ള ഉന്മൂലനത്തിൽ തുടങ്ങുന്ന പീഡനം ഗവേഷണ പഠനതലം വരെ വ്യാപൃതമാണ്. പിഞ്ചുകുട്ടികൾക്ക് നേരെയുള്ള അക്കാദമിക പീഡനങ്ങൾ എന്നിവയ്ക്കെതിരെയും വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ സാമൂഹിക വിപത്തുകൾക്കെതിരെയും ബോധവൽക്കരണവുമായി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഉണർത്തു ജാഥ നടത്തുന്നത്. കേരളത്തിലെ പിഞ്ചുകുട്ടികൾ മുതൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്ന വിവിധങ്ങളായ പീഡനങ്ങളെ
കേരളത്തിൻ്റെ സാമൂഹിക മനസാക്ഷിക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജാഥയാണിത്. വളരെ ഭയാനകരമായൊരു സാമൂഹിക സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 2 വയസ്സായ കുട്ടിയെയും 4 വയസ്സായ കുട്ടിയെയുമൊക്കെ ലൈംഗിക പീഡനത്തിനിരയാക്കി വധിച്ചു കളയുന്ന നാടായി നമ്മുടെ നാട് മാറുകയാണ്. അതുപോലെ തന്നെ ഗർഭചിത്രം വല്ലാതെ ഏറി വരുന്ന പ്രദേശങ്ങളായി നമ്മുടെ ഗ്രാമങ്ങളിലെ ഹോസ്പിറ്റലുകളിൽ പോലും മാറിക്കൊണ്ടിരിക്കുന്നു. നവംബർ 21 കാസർഗോഡ് നിന്ന് തുടങ്ങിയ ജാഥ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തിൽ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. കോട്ടപ്പുറമ്പിൽ നടന്ന സ്വീകരണ യോഗത്തിൽ MC ഇബ്രാഹിം, പുത്തൂർ അസീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾ എന്താണെന്നും അവ കാലികമായ പ്രശ്നങ്ങളോട് എത്രമാത്രം പ്രതിബദ്ധത പുലർത്തുന്നു എന്നുമൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഒരു പ്രസംഗത്തിലൊന്നും മുതലാമെ ഞാൻ അവർക്ക് എല്ലാവിധ പന്തിരിക്കര സെക്സ് റാക്കറ്റ് വിഷയത്തിൽ വെൽഫെയർ പാർട്ടി പന്തിരിക്കര ടൗണിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിൻകര ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ CK ഗാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. റസാഖ് പാലേരി മുഖ്യ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേതാവ് ഡിവൈഎസ്പി മുമ്പിൽ ഈ പരാതികൾ വന്നു. അന്വേഷണത്തിന് ഒരു തുണ്ടുണ്ടായില്ല. കുറെ ആളുകൾ ഗൾഫിലേക്ക് കടന്നു. നമുക്കറിയാമല്ലോ, ഒരു പാസ്പോർട്ട് കിട്ടാനുള്ള പത്രക്കാട് കിട്ടോ മക്കളെ? നമുക്ക് വിസയുടെ കഷണം കയ്യിൽ വെച്ച് നടന്നാൽ ഒരു പാസ്പോർട്ട് നമുക്ക് കിട്ടും. നമുക്ക് അറിയാം ഇതൊക്കെ 24 മണിക്കൂർ കൊണ്ട് പാസ്പോർട്ട് കയ്യിൽ, 24 മണിക്കൂർ കൊണ്ട് പാസ്പോർട്ട് കയ്യിൽ കടന്നു. ആരാ ഒരുക്കിയത്? സാധാരണക്കാരനൊന്നും ഒരുക്കാൻ കഴിയില്ല, സാധാരണക്കാർക്ക് ഒരുക്കാൻ കഴിയില്ല. ഏതോ ഗൂഢ സംവിധാനങ്ങൾ പാസ്പോർട്ട് ഉണ്ടാക്കാൻ കഴിയും, വിസ സംഘടിപ്പിക്കാൻ കഴിയും, പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പുറത്തു വരികയാണ്. സുബൈദ കക്കോടി, PC ഭാസ്കരൻ, സി ഗംഗാധരൻ നായർ, TK മാധവൻ എന്നിവർ പ്രസംഗിച്ചു. പ്രകടനത്തിന് അബ്ദുൾ സലാം, VA മൊയ്തു, ബാലകൃഷ്ണൻ വടക്കുംപാട്, കാസിം MK, VP അസീസ്, ഷെരീഫ ടീച്ചർ, ദേവി വടക്കുംപാട്, MK ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വതന്ത്ര കർഷക സംഘം നടത്തുന്ന കർഷക രക്ഷായാത്രയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. അഞ്ചുവിളക്ക് ജംഗ്ഷന് സമീപം MC വടകര സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് കൃഷിക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് 10 ലക്ഷം ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് ഈ വരുന്ന 4-ാം തീയതി നമ്മുടെ തലസ്ഥാന നഗരിയിൽ സമാപിക്കുകയും നമ്മുടെ ഭരണാധികാരികൾക്ക് കൃഷിക്കാരുടെ ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നെ, ഒരു അവകാശ പത്രിക തന്നെ സമർപ്പിക്കുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ചില പുരാതനമായ പഴയ കാലത്ത് തന്നെ ഒരു കാർഷിക രാജ്യമായിരുന്നു. ഈ ഇന്നും ഇന്നലെയുമല്ല, ഇന്ത്യ രാജ്യം എപ്പോഴുണ്ടായോ അന്ന് മുതൽക്ക് തന്നെ നമ്മുടെ രാജ്യം ഒരു കാർഷിക രാജ്യമായിരുന്നു. കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകളാണ് ഇന്ത്യ രാജ്യത്തിലെ 90%. കർഷകർക്ക് മാന്യമായ അംഗീകാരം നൽകുക, കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കൃഷിക്കായി വേറിട്ടൊരു ബജറ്റ് അവതരിപ്പിക്കുക, കർഷകന് സർക്കാർ ജീവനക്കാരന്റെ വേതനത്തിന് സമാനമായ വരുമാനവും തതുല്യ പെൻഷനും ഉറപ്പുവരുത്തുക, കൃഷിക്കാവശ്യമായ പണം സർക്കാർ വഹിക്കുക, പകരം ഉൽപ്പന്നങ്ങൾ തറവില നിശ്ചയിച്ച് സർക്കാർ സംഭരിക്കുക, വിത്തും വളവും വെള്ളവും വൈദ്യുതിയും കർഷകന്റെ അവകാശമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര. ചടങ്ങിൽ പുത്തൂർ അസീസ് അധ്യക്ഷനായിരുന്നു. OP മൊയ്തു, OK കുഞ്ഞബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു. ജാഥാ ക്യാപ്റ്റൻ കുറുക്കോളി മൊയ്തീനെ നിരവധി സംഘടനകൾ ഹാരാർപ്പണം നടത്തി. ചടങ്ങിൽ ഹാരിസ് മുക്കാളി സ്വാഗതവും CH റസാഖ് ഹാജി നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പോലീസ് ഓഫീസർമാർക്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ കമ്മിറ്റി യാത്രയയപ്പ് നൽകി. വടകര ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി PH അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും SP നിർവഹിച്ചു. വളരെ
കേരള പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തെ പോലീസിനേക്കാൾ വിദ്യാഭ്യാസത്തിലും വിവരത്തിലും വിവേകത്തിലും തിരിച്ചറിവിലും വകതയിലും കാര്യശേഷിയിലും എല്ലാം വളരെ വളരെ മുന്നിലാണ്. തീർച്ചയായും ഇപ്രകാരം ഒരു സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം അല്ലെങ്കിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ഓരോ നഷ്ടപ്പെടുന്നതും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നഷ്ടമാണ്. പ്രത്യേകിച്ച് 17 പേരാണ് ഇപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് നമ്മുടെ സൈന്യത്തിൽ നിന്ന് പോകുന്നത് എന്നുള്ളത് തന്നെ. ചടങ്ങിൽ കെ പി ഒ എ കോഴിക്കോട് റൂറൽ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി അധ്യക്ഷനായിരുന്നു. നാദാപുരം ഡിവൈഎസ്പി വി പി സുരേന്ദ്രൻ, എസ് ബി സി ഐ ഡി ഡിവൈഎസ്പി കെ കെ മൊയ്തീൻകുട്ടി, എസ് ബി ഡിവൈഎസ്പി പി കെ രാജു, വിജയകുമാരൻ എം എൽ എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രൻ കരിപ്പാലി സ്വാഗതവും സുധാകരൻ എം നന്ദിയും പറഞ്ഞു. ബോധി വടകര കൊപ്രഭവനിൽ ചർച്ചാ സായാഹ്നം സംഘടിപ്പിച്ചു. സാമ്പത്തിക പരിഷ്കാരങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും എന്നതായിരുന്നു വിഷയം. ചടങ്ങിൽ ഇ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. എ കെ രമേശ്, എ ചന്ദ്രൻ, കെ എം സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മൾ പണിനിർത്തിയ എല്ലാ രക്ഷാവാണ്ടുകളിലും ഊന്നിയെറിഞ്ഞുകളും ചെയ്യുക എന്നതായിരുന്നു 91 മുതൽ നടപ്പിലാക്കി പോകുന്ന പരിഷ്കാരങ്ങളുടെ ഉള്ളടക്കം. ഇന്ന് നമുക്കറിയാം തിരിഞ്ഞു പോകുമ്പോൾ അന്ന് മൻമോഹൻ സിംഗ് നമ്മളോട് പറഞ്ഞത് ധനകാര്യമന്ത്രിയായിരിക്കെ നമ്മൾ ആകാവും നമ്മുടെ കഴിവിനപ്പുറം ജീവിച്ചു പോയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ മുണ്ട് മുറുക്കി കൊടുക്കണം, ആരെയും കോണകം പോലും ഇല്ലാത്തൊരു ജനതയോടാണ് മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബിയോണ്ട് യുവർ മീൻസ് കൊടുക്കേണ്ട ഡോളറിന് കൊടുക്കാൻ മാത്രം കയറ്റുമതി ചെയ്യാൻ നമുക്കാവാത്തതുകൊണ്ടാണല്ലോ അടവ് ശിഷ്ട പ്രതിസന്ധി എന്ന സംസ്കൃതം വരുന്നത്. നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കൈവേലിയിൽ മദ്യപാനികളുടെ വിളയാട്ടം. മദ്യവിൽപ്പന സംഘത്തിന്റെ അക്രമത്തിൽ യുവാവിന് സാരമായി പരിക്കേറ്റു. യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യവിൽപ്പനക്കാർക്ക് പുറമെ ബ്ലേഡ് മാഫിയയും ഇവിടെ സജീവമാണ്. സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ആക്രമത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പേഷനേറ്റ് യുവർ ലിവിംഗ് സ്പേസ്, പേഷൻ ഇന്റീരിയേഴ്സ്, ഇന്ത്യൻ രംഗത്തെ അറേബ്യൻ വസന്തം, പേഷൻ ഇന്റീരിയേഴ്സ്, വിൻഡോ കർട്ടൻസ്, വെർട്ടിക്കൽ ബ്ലൈൻഡ്, വുഡൻ ബ്ലൈൻഡ്സ്, റോഡൽ ബ്ലൈൻഡ്സ്, ഡ്രൈ ഫ്ലവേഴ്സ്, ക്യാൻവാസ് പെയിന്റിംഗ്സ്, ഫ്ലവർ പോട്സ്, കാർപ്പറ്റ്സ്, വാൾപേപ്പേഴ്സ്, ടേബിൾ ടോപ്സ്, സോഫാസ്, മജ്ലീസ്, കർട്ടൻ ക്ലോത്ത്സ്, കുഷ്യൻസ്, വുഡൻ ഫ്ലോറിംഗ്, വിനൈൽ ഫ്ലോറിംഗ്, സീലിംഗ് ടൈൽസ്, വുഡൻ ആൻഡ് ജിപ്സം സീലിംഗ്സ്. ഫാഷൻ ഇന്റീരിയേഴ്സ്, നട്ട് സ്ട്രീറ്റ് ജംഗ്ഷൻ, എൻ എച്ച് ബൈപ്പാസ് റോഡ്, വടകര. ഫോൺ 0496252016, മൊബൈൽ 9846411916. വടകരയിൽ ഫർണിച്ചർ വ്യാപാര രംഗത്ത് വിശ്വസ്തയുടെ പാരമ്പര്യമുള്ള ഫരീദിന്റെ പുത്തൻ കാൽവെപ്പ്. വടകരയുടെ ചരിത്രത്തിലാദ്യമായി ഗ്ലോബൽ ഫർണിച്ചർ ഷോറൂം വടകര ഫരീദയിൽ. നിങ്ങൾക്കായി വിദേശ കമ്പനികളുടെ കൗതുകമാർന്ന ഫർണിച്ചറുകളുടെ മായാപ്രപഞ്ചം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഈടും നിർമ്മാണത്തികവും കാഴ്ചഭംഗിയും ഉപയോഗക്ഷമതയും കാരണം ആഗോള വിപണിയിൽ ചുടർപ്പിച്ച വിദേശ കമ്പനികളുടെ ഫർണിച്ചറുകളും ഉപഹാര വസ്തുക്കളും നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വിലയിൽ. ഫരീദ ഫണ്ണി പാലസ്, എൻ എച്ച് ബൈപ്പാസ് റോഡ്, ന്യൂ ബെസ്റ്റാൺ, വടകര. ഫോൺ 2524583. അപ്പോളോ ഗോൾഡ് നൽകുന്നു ഓരോ പേർച്ചേസിനുമൊപ്പം 2.5 കിലോ സ്വർണം സമ്മാനമായി നേടാനുള്ള സുവർണ അവസരം. സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി 28 വരെ അപ്പോളോ ഗോൾഡ് ബ്രൈഡൽ ഫെസ്റ്റ്. 1 സമ്മാനം 100 പവൻ, 2 സമ്മാനം 25 പവൻ, 3 സമ്മാനം 10 പവൻ. ദിവസേന ഓരോ പേർച്ചേസിനും കൂപ്പണോടൊപ്പം സ്വർണ നാണയം നേടാനുള്ള അവസരം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന 500 പേർക്ക് മലേഷ്യ, സിംഗപ്പൂർ, ദുബായ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോകാനുള്ള സുവർണ അവസരവും. അപ്പോളോ ഗോൾഡ്, ഫോർ യു ഫോറെവർ. വാർത്തകൾ തുടരുന്നു. ഒഞ്ചിയത്ത് സിവിൽ സപ്ലൈസ് അധികൃതർ നടത്തിയ റെയ്ഡിൽ സമാന്തര ഗ്യാസ് ഏജൻസി കണ്ടെത്തി. മുക്കാട്ട് നാരായണന്റെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്ന് 8 സിലിണ്ടറുകളും ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഈ പ്രദേശത്തുള്ളവർക്ക് പാചക ഗ്യാസ് നിറച്ചു നൽകുകയാണ് ഇയാൾ ചെയ്യുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള 14.2 കിലോ സിലിണ്ടറിൽ നിന്നും ഗ്യാസ് ചോർത്തിയാണ് പ്രവർത്തനം. ഇത് സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ്
ATSO വത്സന്റെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തിയത്. ഗാർഹി ആവശ്യത്തിനുള്ള 6 കച്ചവട ആവശ്യത്തിനുള്ള 2 സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. ഭാരത് പെട്രോളിയത്തിന്റെ സിലിണ്ടറുകളാണിവ. സിലിണ്ടറുകൾ വടകരയിലെ ശ്രീകൃഷ് ഏജൻസിയെ ഏൽപ്പിച്ചതായും കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതായും സിവിൽ സപ്ലൈസ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഏതാണ്ട് 5 മണിയുടെ അടുത്താണ് ഞങ്ങൾക്ക് രഹസ്യ വിവരം ലഭിച്ചത്. വെള്ളിയോടങ്ങര ഒഞ്ചിയൻ റോഡിന് മുക്കാട്ട് നാരായണൻ്റെ വീട്ടിൽ ഗ്യാസ് വിതരണം ഗ്യാസ് അനധികൃതമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഗ്യാസ് നിറച്ചു കൊടുക്കുന്നുണ്ട് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഞങ്ങളിവിടുന്ന് പിന്നെ ആറൈമാരും ഞാനും ഇവിടുന്ന് ആ വീട്ടിലെത്തുകയും പരിശോധിക്കുകയും ഞങ്ങളവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച, ഈ മുക്കാട്ട് നാരായണൻ എന്ന് പറയുന്ന ആൾ അയാളുടെ സ്വന്തം വണ്ടിയിൽ ഗ്യാസിൽ നിന്ന് നിറച്ച് പുറപ്പെടുന്നു നിൽക്കുന്നു. ആ സമയത്ത് തന്നെ ആറൈമാർ വണ്ടി തടഞ്ഞു വയ്ക്കുകയും പിന്നെ വണ്ടി പിന്നോട്ടെടുത്ത് മുറ്റത്തെടുത്ത് വെച്ച് ഗ്യാസ് പരിശോധിക്കുകയുണ്ടായി. പരിശോധനയിൽ വ്യക്തമായ ഉത്തരം നൽകാത്തതിനാലും ബില്ലില്ലാത്തതിനാലും അത് ഗ്യാസ് സിലിണ്ടർ കണ്ടെടുക്കുകയും ഗ്യാസ് ഏജൻസിയിൽ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം അനധികൃത ഗ്യാസ് ഏജൻസികൾ താലൂക്കിൽ വ്യാപകമാണെന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും ATSO മുന്നറിയിപ്പ് നൽകി. 8 സിലിണ്ടറാണ് ആകെ പിടികൂടിയത്. ആ 8-ൽ 6 പിന്നെ സബ്സിഡി സിലിണ്ടർ തന്നെയാണ്, ബാക്കി 2 കൊമേഴ്സ്യൽ സിലിണ്ടറാണ്. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത് അനധികൃതമായിട്ട് ഇത് സൂക്ഷിച്ചിട്ടുള്ള അമിത വിലക്ക് ഒരു 500-500-ലധികം രൂപക്കാണ് ഇത് വിൽക്കുന്നതെന്നാണ് അവരറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അമിതമായ വിലക്ക് ഈ സിലിണ്ടർ നൽകാൻ വേണ്ടിയിട്ട് ഈ സിലിണ്ടറുകൾ അനധികൃതമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു അവിടെ കണ്ടപ്പോൾ ഒരു പാരലൽ ഗ്യാസ് ഏജൻസി പോലെ ഇവർ പ്രവർത്തിക്കുന്നതായിട്ടാണ് നാട്ടുകാരിൽ നിന്നും മറ്റും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പല ആളുകളും ഈ താലൂക്കിൻ്റെയും പല ഭാഗങ്ങളും പ്രവർത്തിക്കുന്നതായിട്ട് ഇപ്പോൾ വിവരം വരുന്നുണ്ട്. ഇപ്പോൾ മടപ്പള്ളി, കുരിക്കലാട്, ചോറോട് തുടങ്ങിയ ഭാഗങ്ങളിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശക്തമായ നടപടി റെയ്ഡുകൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. ഈ പാചകവാതവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു സോഷ്യൽ മോണിറ്ററിംഗ് സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സമിതി ഈ കൃത്യ പാചകവാത ക്ഷാമം തടയുക, ഈ സിലിണ്ടറുകൾ മറിച്ചു വെക്കുന്നത് തടയുക, പിന്നെ ഉപഭോക്താക്കളുടെ പരാതികൾ, അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് ഒരു സോഷ്യൽ മോണിറ്ററിംഗ് സമിതി ഈ 28-ാം തീയതി ഈ വ്യാഴാഴ്ച 10:30 സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലും, ഈ 29 വെള്ളിയാഴ്ച രാവിലെ 10:30 നാദാപുരത്തും ഉച്ചക്ക് 3:30 കുറ്റ്യാടിയിലും ചേരുന്നുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻമാർ ഈ സമിതിൻ്റെ അധ്യക്ഷനും റേഷൻ ഇൻസ്പെക്ടർ കൺവീനറുമാണ്. അപ്പോൾ ഈ സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇനി അങ്ങോട്ട് പരിശോധിക്കും. റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ TC സജീവൻ, KK സതീശൻ, NJN, PK സത്യൻ എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. വടകര താലൂക്കിൽ വ്യാജ സീഡികൾ വ്യാപകമായതായി പരാതി. കർശന പരിശോധന നടത്തിയ പോലീസ് ഇപ്പോൾ നടപടി പേരിൽ ഒതുക്കിയതോടെ വ്യാജന്മാർ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. സിനിമ റിലീസാകുന്നതോടൊപ്പം തന്നെ വ്യാജ സീഡികളും വ്യാപകമാവുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് അധിക വ്യാജ സീഡികളും എത്തുന്നത്. വ്യാജ സീഡി വരവ് സിനിമാ തിയേറ്ററുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കടകളിലും തെരുവോരത്തും വ്യാജ സീഡികളുടെ വിൽപ്പനയാണ്. ഈയിടെ നാദാപുരത്തെ ഒരു കടയിൽ നിന്നും നിരവധി വ്യാജ സീഡികൾ പോലീസ് പിടിച്ചെടുക്കുകയുണ്ടായി. വടകര മാക്കോൽ പീടിക കാരംസ് ലവേഴ്സ് സംഘടിപ്പിച്ച സൗത്ത് ഇന്ത്യൻ കാരംസ് ടൂർണമെന്റിൽ ഒലവക്കോട് ഫ്രീക് ലവേഴ്സ് ജേതാക്കളായി. കാലിക്കറ്റ് MCC കാണ 2-ാം സ്ഥാനം. 1-ാം സമ്മാനമായി 20,000 രൂപയും 2-ാം സമ്മാനമായി 10,000 രൂപയുമാണ് പ്രൈസ് മണിയായി നൽകിയത്. 2 ദിവസത്തെ മത്സരങ്ങളിൽ കേരളത്തിന് പുറമെ കർണാടകം, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 64 ടീമുകളാണ് പങ്കെടുത്തത്. മത്സരങ്ങൾ കാണാൻ നിരവധി പേരെത്തി. യു റൈസൽ, VP സുബൈർ, KK സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലാ ഫ്ലോർ, റൈസ് ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ വടകര ബ്ലോക്ക് ജനറൽ ബോർഡ് യോഗം കണ്ണൂക്കര കലാസമിതി ഹാളിൽ ചേർന്നു. വടകര താലൂക്ക് വ്യവസായ ഓഫീസർ KM പവിത്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇപ്പം ഓയിൽ മേഖലയിലൊക്കെ ഞങ്ങൾ ടെക്നോളജി ക്ലിനിക് നടത്തിയപ്പോൾ തേങ്ങൻ്റെ വില, പിന്നെ നമുക്കറിയാം ഒരു 3 രൂപ 4 രൂപ ആണ് അതിൻ്റെ വില സാധാരണ കർഷകർക്ക് കിട്ടുന്നതെങ്കിൽ അതേ ഉൽപ്പന്നം ഉപയോഗിച്ച് 150 രൂപ വരെ വിലയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാം എന്നാണ് ആ ശില്പശാലയിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നത്. അപ്പം അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റിൽ, ഇനീഷ്യൽ സ്റ്റേജിൽ, അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ മെഷീനറിയും സംവിധാനങ്ങളൊക്കെ കുറച്ച് മുതൽമുടക്ക് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മൊത്തം അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിയാൽ, അതിൻ്റെ ടേൺ ഓവർ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യതയും മറ്റ് സാഹചര്യങ്ങളും എടുത്ത് പരിശോധന നോക്കിയാൽ ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഈ അഗ്രോ ബേസിക്. പ്രസിഡന്റ് സുഹാസൻ PP അധ്യക്ഷത വഹിച്ചു. വ്യവസായ വികസന ഓഫീസർ ഗംഗാധരൻ KP, സുരേന്ദ്രൻ കുറ്റിക്കാട്ടൂർ, പ്രകാശൻ VP, രാജേഷ് TT, സത്യൻ TP എന്നിവർ പ്രസംഗിച്ചു. PP സത്യൻ സ്വാഗതവും ശ്രീജേഷ് TV നന്ദിയും പറഞ്ഞു.
നന്ദി ബസാർ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൗജന്യ ഹൃദയ പരിശോധന ക്യാമ്പ് നടത്തി. അവയവദാന സമ്മതപത്ര സമർപ്പണവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ കനിവിന്റെ പ്രസിഡന്റ് ഒ രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശശി അവയവദാന സമ്മതപത്രം ഏറ്റുവാങ്ങി. കെ ജീവാനന്ദൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഒ കെ ശ്രീനിവാസൻ, എം നാരായണൻ, പി നാരായണൻ, കണിയാങ്കണ്ടി രാധാകൃഷ്ണൻ, ടി കെ പത്മനാഭൻ, കൊയിലോത്ത് അബൂബക്കർ ഹാജി, ടി എം കുഞ്ഞിരാമൻ നായർ, കെ സുധാദേവി എന്നിവർ പ്രസംഗിച്ചു. കെ പി പ്രഭാകരൻ സ്വാഗതവും എം കെ മഹമ്മൂദ് നന്ദിയും പറഞ്ഞു. വടകര പഴയ സ്റ്റാൻഡിന് സമീപം പ്രവർത്തിച്ചിരുന്ന പി വി ഗോവിന്ദൻ നായർ സൺസ് എന്ന സ്ഥാപനം എടോടിയിൽ മാവേലി സ്റ്റോറിന് എതിർവശത്തുള്ള ഷോറൂമിലേക്ക് പ്രവർത്തനം മാറ്റി. ഗൃഹോപകരണങ്ങളുടെ വിൽപ്പനയോടൊപ്പം പഴയ ഓടുപാത്രങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പോളിഷ് ചെയ്തു കൊടുക്കുമെന്ന് പ്രൊപ്രൈറ്റർ അറിയിച്ചു. പൂജാപാത്രങ്ങൾ, വിളക്കുകൾ, സ്റ്റീൽ, അലുമിനിയം, ചെമ്പ്, കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റവ്, നോൺ സ്റ്റിക്ക്, ഇൻഡക്ഷൻ കുക്കർ എന്നിവ ഇവിടെ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മലബാർ ഗോൾഡിൽ റവന്യൂ ഇന്റലിജൻസ് റെയ്ഡ്, പരിശോധന സ്വർണ്ണ വ്യാപാര മേഖലയിൽ അമ്പരപ്പുളവാക്കി. മണിയൂരിൽ അനധികൃതമായി വയൽ നികത്തിയതിനെതിരെ കെ എസ് കെ ടി യു സമരം. മാർച്ചിനെതിരെ മറുപക്ഷം രംഗത്ത് വന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വിദ്യാർത്ഥി സമൂഹത്തിന് ഉണർവേകാൻ എം എസ് എഫിന്റെ ഉണർത്ത് ജാഥ, ജാഥയ്ക്ക് വടകരയിൽ സ്വീകരണം നൽകി. സമാന്തര ഗ്യാസ് ഏജൻസികൾ തലപൊക്കുന്നു, നടപടിയുമായി സിവിൽ സപ്ലൈസ് അധികൃതർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.